കൈക്കൂലി കേസിൽ ഡോക്ടർ അറസ്റ്റിൽ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ കെ ടി രാജേഷിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. വയോധികയുടെ കാൽവിരൽ മുറിക്കാനുള്ള ശസ്ത്രക്രിയ നടത്താൻ പണം വാങ്ങുന്നതിനിടെയാണ് ഡോക്ടറെ വിജിലൻസ് പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെ ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലെ പരിശോധനാ മുറിയിൽ നിന്നാണ് മലപ്പുറം വിജിലൻസ് DYSP ഫിറോസ് എം ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പരിശോധനാ മുറിയിൽ നിന്ന് 15,000 രൂപയോളം കണ്ടെടുത്തതായി വിജിലൻസ് സംഘം അറിയിച്ചു. ആലിപ്പറമ്പ് സ്വദേശി തച്ചൻകുന്നൻ ഖദീജയുടെ ശസ്ത്രക്രിയയ്ക്കായി മകൻ മുഹമ്മദ് ഷമീം നൽകിയ 1,000 രൂപ വാങ്ങിയ ഉടൻ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. പ്രത്യേക പൊടി വിതറി നൽകിയ നോട്ടുകളാണ് ഡോക്ടർക്ക് ഷമീം കൊടുത്തത്. കൈകൾ പ്രത്യേക ലായനിയിൽ മുക്കിയതോടെ നിറം മാറി. തുടർന്ന് ഡോക്ടറെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തു. ഇതേസമയം തന്നെ ഡോക്ടറുടെ പാതായ്ക്കര കാർഗിലിലെ വീട്ടിൽ വിജിലൻസ് ഇൻസ്പെക്ടർ ജ്യോതീന്ദ്രകുമാറിന്റെയും ജില്ലാ ആശുപത്രി ഇൻസ്പെക്ടർ എം ഗംഗാധരന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ഡോക്ടർ കുറച്ചു വർഷമായി പെരിന്തൽമണ്ണയിലാണ് ജോലി ചെയ്യുന്നത്. ജനുവരി 10 ഷമീമിന്റെ മാതാവിനെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 15 ശസ്ത്രക്രിയ നിശ്ചയിച്ചെങ്കിലും ചെയ്തില്ല. കൂടെ പ്രവേശിപ്പിച്ച 4 ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. പിറ്റേ ശനിയാഴ്ച വരാൻ പറഞ്ഞു. എന്നാൽ അന്ന് ഡോക്ടർ അവധിയായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് ശസ്ത്രക്രിയ നീട്ടിക്കൊണ്ടുപോയി. അന്വേഷിച്ചപ്പോൾ പണം നൽകാത്തതാണ് കാരണമെന്ന് മനസ്സിലായി. ജനുവരി 28 വീണ്ടും OPയിലെത്തി ഡോക്ടറെ കണ്ടു. എന്നാൽ മോശമായി ഡോക്ടർ പെരുമാറി. പരിശോധനാ സ്ഥലത്തെത്തി കാണാൻ ആവശ്യപ്പെട്ടു. സഹികെട്ടപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രദർശിപ്പിച്ച നമ്പറിൽ വിജിലൻസിനെ അറിയിച്ചു. പിന്നീട് ബുധനാഴ്ച മുറിയിൽ ചെന്ന് പരിശോധനാ ഫീസ് നൽകി ഡോക്ടറെ കണ്ടു. ശനിയാഴ്ച ശസ്ത്രക്രിയ ചെയ്യാമെന്നും തലേന്ന് വന്ന് കാണണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതുപ്രകാരം വെള്ളിയാഴ്ച രാവിലെ മാതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് വിജിലൻസ് നൽകിയ പണവുമായി ഡോക്ടറെ കാണുകയായിരുന്നു.